മനസ്സ് എന്ന മായിക പ്രപഞ്ചം, താരാപഥങ്ങൾ, ഗാലക്സികൾ, കണ്ണുചിമ്മുന്ന നക്ഷത്രജാലങ്ങൾ, ദിശതെറ്റി എത്തുന്ന ധൂമകേതുക്കൾ, മനസ്സിന്റെ മണിച്ചെപ്പുകളിൽ ഒളിപ്പിച്ചു വെച്ച അനുഭവ സാക്ഷ്യങ്ങളുടെ രത്നശേഖരം പ്രേക്ഷകരുടെ മുമ്പിൽ അനാവൃതമാക്കുന്നു മൈൻഡ് മാസ്റ്റർ. ജീവിതത്തിൽ ആശകൾ ഇല്ലാത്തവരില്ല, ഒപ്പം നിരാശകളും. മഹാനായ ശ്രീബുദ്ധൻ ഇങ്ങനെ പറഞ്ഞു, ഡിസയർ ഈസ് ദ കോസ് ഓഫ് സോറോ. ആശകൾ സാധിക്കുമ്പോൾ സന്തോഷം, നിരാശകൾ വരുമ്പോൾ ജീവിതത്തിൽ സങ്കടം. സന്തോഷവും സങ്കടവും ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അതോർത്ത് നിരാശപ്പെട്ടിരുന്നു കാലം കഴിക്കുന്നവർ ഉണ്ട്. തുടർച്ചയായി ഇങ്ങനെ ഉണ്ടാകുന്ന നിരാശയും സങ്കടവും മനഃശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാടിൽ രോഗാവസ്ഥയാണ്. വിഷാദ രോഗം അഥവാ ഡിപ്രഷൻ എന്ന് പറയും. ലോകത്തിൽ ഏതാണ്ട് 20% ആളുകൾ ഡിപ്രഷൻ ബാധിച്ചവരാണ് എന്ന് കണക്കാക്കപ്പെടുന്നു. അതായത് നമ്മുടെ ചുറ്റുമുള്ള 5 പേരിൽ ഒരാൾ വീതം ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് പോലും. ഇത്ര ഭീകരമാണ് ഈ മാനസിക പ്രശ്നം. ഇതിനെ നാം ഗൗരവ ബുദ്ധിയ കാണേണ്ടിയിരിക്കുന്നു. സൈക്കോളജിക്കൽ കൗൺസിലറും അധ്യാപകനുമായ ശ്രീ ജോർജ് കളപ്പുര ഇപ്പോൾ ഇതേപ്പറ്റി നിങ്ങളോട് സംസാരിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്തോഷിക്കാത്തവരില്ല, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ദുഃഖിക്കാത്തവരില്ല. സന്തോഷവും ദുഃഖവും എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരുന്നു. നാം അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രധാനം. അതായത് സന്തോഷവും ദുഃഖവും ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അമിതമായ സന്തോഷത്തിന് വശമതരായിത്തീരുക, ദുഃഖമുണ്ടാകുമ്പോൾ അമിതമായ ദുഃഖത്തിന് വശമതരായിത്തീരുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചിലരുടെ ജീവിതത്തിലെങ്കിലും കാണപ്പെടാറുണ്ട്. അതായത് ദുഃഖം വിഷാദാവസ്ഥയിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ആണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ദുഃഖിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ ആ ദുഃഖം വിഷാദമായി മാറാതിരിക്കുക, അതാണ് വേണ്ടത്. എല്ലാ ആളുകൾക്കും നല്ല അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുന്നുണ്ട്. നമ്മൾ അതിനുശേഷം അതിൽ നിന്ന് അടുത്ത തലങ്ങളിലേക്ക് കടന്നു പോകുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകാറുണ്ട്, അതോർത്ത് നാം ദുഃഖിക്കാറുണ്ട്. എന്നാൽ ആ ദുഃഖത്തിൽ തന്നെ നാളുകൾ ചിലവഴിച്ചു കഴിഞ്ഞാൽ അത് ഒരു ശരിയായ അവസ്ഥയാണെന്ന് നമുക്ക് പറയുവാൻ കഴിയുകയില്ല. ഉദാഹരണമായി പറഞ്ഞാൽ ജീവിതത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുന്നു. മിക്ക ആളുകളുടെയും തന്നെ ജീവിതത്തിൽ ഇത്തരം ചെറുതോ വലുതോ ആയ ദുരന്തങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ ദുരന്തങ്ങൾ ഓർമ്മയായി അവരുടെ മനസ്സിൽ നാളുകളോളം മുമ്പോട്ട് നീങ്ങുന്നത് കാണുവാൻ സാധിക്കുന്നു. അതായത് ദുരന്തം ഓർമ്മയായി തീരുന്നു, ആ ഓർമ്മ തുടർന്ന് വിഷാദചിന്തയായി മാറുന്നു. ഇതാണ് പല ആളുകളെയും വിഷാദ അവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുന്നത്. നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, വേർപാടുകൾ ഉണ്ടാകുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, കടബാധ്യതകൾ ഉണ്ടാകുമ്പോൾ, നിരാശ ഉണ്ടാകുമ്പോൾ, വഞ്ചനയ്ക്ക് വിധേയരായി തീരുമ്പോൾ, എല്ലാം ഇത്തരം ദുഃഖങ്ങളും നിരാശകളും വിഷമങ്ങളും സങ്കടങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുക സാധാരണമാണ്. കടബാധ്യതയിൽ അകപ്പെട്ട് ജീവിതം തന്നെ ഹോമിക്കുന്ന അനേകരെക്കുറിച്ച് നമുക്കറിയാം. ഇതിന് കാരണമായി വരുന്നത് ഒരു പരിധിവരെയെങ്കിലും മാനസികമായ അസ്വസ്ഥത മൂലമാണ്. ഇങ്ങനെ ഒരു വിഷാദാവസ്ഥയിലായി കഴിയുമ്പോൾ അവർ നാളുകളോളം ഉറക്കമില്ലാത്ത അവസ്ഥയിൽ നടക്കുന്നു, ചിന്തിച്ച് നടക്കുന്നു, പല ആളുകളുമായി സംസാരിക്കാതെ മുമ്പോട്ട് പോകുന്നു, തങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതെ മുമ്പോട്ട് പോകുന്നു, അവർ ഏകാന്തതയിൽ ചെലവഴിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് സാധാരണയായി നമ്മൾ കാണുന്നത്. ഇതുകൂടാതെ മറ്റൊരു വിധത്തിൽ കൂടി ഇത്തരം വിഷാദചിന്തകൾ കടന്നു വരാറുണ്ട്. അത് ചിലതരം തോന്നലുകളാണ്. എന്നെ ഒന്നിനും കൊള്ളുകയില്ല, എൻ്റെ കഷ്ടപ്പാടുകളിൽ എന്നെ സഹായിക്കുവാൻ ആരുമില്ല, ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വകയില്ല, ഞാൻ ഒരു വലിയൊരു പാപിയാണ്, ഇങ്ങനെയുള്ള തോന്നലുകളിൽ അകപ്പെടുന്ന ആളുകളും ഇത്തരം തോന്നലുകളിൽ അകപ്പെടുന്ന ആളുകൾ ഏതാനും നാളുകൾ ആ അവസ്ഥയിലാകുമ്പോൾ അവർ വിഷാദ അവസ്ഥയിലേക്ക് മാറുന്നു.
അഥവാ ഡിപ്രഷൻ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് മാറുന്നു. ഇത് എങ്ങനെയാണ് ഇതിന് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുക? അതിനായി അവർ തങ്ങളുടെ മനസ്സ് തുറക്കുകയാണ് ആദ്യമായി ചെയ്യേണ്ടത്. മനസ്സ് തുറന്ന് അവരുടെ പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോൾ അവർക്ക് തങ്ങളുടെ വിഷാദാവസ്ഥയിൽ നിന്ന് വിമോചനം ലഭിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ഇതൊരു രോഗാവസ്ഥയാണെന്ന് ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഈ രോഗാവസ്ഥയായിരിക്കുമ്പോൾ ഒരു രോഗം എന്ന നിലയിൽ ഇതിന് ചില ലക്ഷണങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ഉദാഹരണമായിട്ട് ആഹാരം വേണ്ട എന്ന് പറഞ്ഞ് സമയം ചെലവഴിക്കുന്നു, അവരുടെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ ഭാരം കൂടി വരുന്ന സാഹചര്യമുണ്ട്, ശരീരം ശോഷിച്ചു പോകുന്നതാണ് സാധാരണയായി കാണുക, വല്ലാത്ത ഒരു ക്ഷീണം അനുഭവപ്പെട്ട് അവർ കാലം കഴിച്ച് മുമ്പോട്ട് പോകുന്നു, തങ്ങളെ കൊണ്ടൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ളൊരു ശക്തി ക്ഷയം അവരുടെ ആരോഗ്യത്തിൻ്റെ ഭാഗമായി വരുന്നു. മറ്റൊന്ന് വലിയ മുൻകോപമായിരിക്കും ചിലർക്ക്. ഇത് ഇത്തരമൊരു വിഷാദാവസ്ഥയുടെ ലക്ഷണമാണ്. പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, ആരോടും എന്തിനോടും ദേഷ്യപ്പെടുന്നു, യാതൊരു കാരണവുമില്ലാതെ ദേഷ്യപ്പെടുന്നു, ഇത് ഇത്തരം വിഷാദാവസ്ഥയിൽ നിന്ന് ഉണ്ടായി വരാറുള്ളതാണ്. മറ്റൊന്ന് വല്ലാത്ത ഒരു പിരിമുറുക്കത്തോടുകൂടി ഇവർ സഞ്ചരിക്കുന്നത് കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ചും കടബാധ്യതയിൽ അകപ്പെട്ട ആളുകൾ തങ്ങൾ എങ്ങനെ കടം വീട്ടും എന്നുള്ള വിഷമത്തിൽ ഇങ്ങനെ വലിയ ഒരു പിരിമുറുക്കത്തോടുകൂടി മുമ്പോട്ട് പോകുന്നു, അല്ലെങ്കിൽ ഓഫീസിലെ കാര്യങ്ങളിൽ ചെന്നതിലെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ എങ്ങനെ ഈ പ്രശ്നത്തെ ഓവർകം ചെയ്യാം അല്ലെങ്കിൽ തരണം ചെയ്യാമെന്ന് വിചാരിച്ച് വല്ലാത്ത ടെൻഷൻ അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നവരുണ്ട്. മറ്റൊന്ന് വല്ലാത്ത കലഹവാസന കാണിക്കുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ചും ഈ വിഷാദാവസ്ഥയിൽ വരുന്ന ഭർത്താവ് ഭാര്യയോട് ദേഷ്യപ്പെടുന്നു, മക്കളോട് ദേഷ്യപ്പെടുന്നു, കാര്യമുള്ളതിനും കാരണമില്ലാത്തതിനും ഇങ്ങനെ ദേഷ്യപ്പെടുന്നു. ഇതൊക്കെ വിഷാദാവസ്ഥയിലേക്ക് നീങ്ങുന്നതിന് കാരണമായി വരുന്ന, പിന്നെ വിഷാദാവസ്ഥയോട് ചേർന്ന് അഥവാ ഡിപ്രഷനോട് ചേർന്ന് വരുന്ന മറ്റൊരു വലിയ പ്രശ്നം സംശയരോഗം ഉണ്ടാകുന്നു എന്നതാണ്. ചില ഭർത്താക്കന്മാർക്ക് ഭാര്യയെ സംശയം തോന്നുന്നു, ഭാര്യയ്ക്ക് ഭർത്താവിനെ സംശയം തോന്നുന്നു. കാരണമുണ്ടായിട്ടൊന്നുമില്ല, ആരുടെയെങ്കിലും സംസാരിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വീട്ടിലെ എന്തെങ്കിലും സാധനങ്ങൾ മോഷിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ള ആ ഒരു വിചാരത്തിൻ്റെ പേരിൽ എന്തിനെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാകാം. ഇതൊരു രോഗാവസ്ഥയായി വരുന്നതാണ് പ്രശ്നമായി വരിക. മറ്റൊന്ന്, ഇവർക്ക് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയുന്നില്ല, കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അവരുടെ മനസ്സാകെ ചഞ്ചലമായിരിക്കും, അതിനെ ഒന്ന് കേന്ദ്രീകരിച്ച് നിർത്തുവാൻ കഴിയില്ല. ഓരോ കാര്യങ്ങളിലും അവിടെ ഇവിടെ ചില കാര്യങ്ങൾ ചെയ്യുന്നു, ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാത്രമായി അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിർത്തുവാൻ കഴിയാതെ വരുന്നത് പലപ്പോഴും ഇത്തരം വിഷാദാവസ്ഥയുടെ ഘടകമായിട്ട് വരാറുണ്ട്. മറ്റൊന്ന്, തീരുമാനം എടുക്കുവാൻ കഴിയാതെ വരാറുണ്ട്. എങ്ങനെ എന്ത് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്താൽ പ്രശ്നമാണോ, ഇങ്ങനെ ചെയ്താൽ പ്രശ്നമാണോ, ഈ രീതിയിലുള്ള തീരുമാനമെടുക്കാൻ കഴിയാതെ വിഷമിക്കുന്ന ആളുകളെ കാണുവാൻ സാധിക്കുന്നത്. ഇത് അവരെ ഡിപ്രഷനിലേക്ക് നയിക്കുന്നതിന് കാരണമായി വരാം. മറ്റൊന്ന്, ചില ആളുകൾ തങ്ങളുടെ സ്വന്തം മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചിന്തകൾ കടന്നു വരുന്നു. ഡിപ്രഷനോട് ചേർന്ന് വരുന്ന വലിയൊരു പ്രശ്നമാണ് ആത്മഹത്യാ ചിന്തകൾ. പെട്ടെന്നുള്ള കാരണങ്ങൾ, ഇത്തരം ഡിപ്രഷൻ ഉണ്ടാകുന്നതിന് പെട്ടെന്നുണ്ടാകുന്ന ചില കാരണങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മരണമായിരിക്കാം, അല്ലെങ്കിൽ വിവാഹബന്ധത്തിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ ഡൈവോഴ്സ് ഉണ്ടായതുകൊണ്ടാകാം, അല്ലെങ്കിൽ ഉദ്യോഗരംഗങ്ങളിൽ ജോലി പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകാം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ട്. ഇത്തരം ഡിപ്രഷൻ ഉണ്ടാകുന്നത് പ്രധാനമായും രണ്ട് കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നുണ്ട്. ഒന്ന്, പാരമ്പര്യ വഴിക്ക് ഉണ്ടാകുന്ന അത് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷെ നമ്മളൊന്ന് ഓർത്തിരിക്കുക, ഡിപ്രഷൻ എന്ന് പറയുന്ന രോഗം അഥവാ വിഷാദാവസ്ഥ എന്ന് പറയുന്ന രോഗം പൂർണ്ണമായും സുഖപ്പെടുത്തുവാൻ കഴിയുന്നതാണ് എന്നുള്ള കാര്യം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കുക. ഒരു പ്രശ്നമോ അല്ല, ജീവിതം തന്നെ ഒരു പ്രശ്നമോ, എല്ലാം ഒന്ന് പെയ്തൊഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടില്ലേ? അതെ, എല്ലാം പെയ്തൊഴിയുവാൻ മനസ്സ് തുറക്കും. നിങ്ങളുടെ സഹായത്തിന് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് 9496379230, 9847304999, ഇമെയിൽ @gkalapura@gmail.com, counselorsforum@gmail.com.